ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കേശവാസപുരത്തിനടുത്താണ്. കേശവാസപുരത്തു നിന്ന് നമുക്ക് കേശവാസപുരം ജംഗ്ഷനിൽ നിന്ന് വേണമെങ്കിലും തിരിയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് എം സി റോഡ് വഴി വരുമ്പോൾ ദേവസ്വൻ ലൈൻ, അതുവഴി ഇപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ആ കാണുന്ന റോഡാണിത് കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ പോയ എം സി റോഡാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ദേവസ്വൻ ലൈൻ വഴി അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വരുന്നത് വയലിൻ്റെ കരയിൽ, വയലോരം എന്നൊക്കെ പറയും. നമ്മുടെ പാറോട്ടോണത്ത് സർക്കാരിൻ്റെ ആയിട്ടുള്ള കുറേ ഈ കൃഷിഭൂമിയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കരയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ നിന്ന് ആ മേളിലേക്ക് കാണുന്ന വഴിയുണ്ടോ, അപ്പോൾ ഈ ഒരു സിമൻ്റ് ഇട്ട വഴി, അപ്പോൾ ഇതുവഴി മേളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആയിട്ട് ഒരു 10 സെൻറ് കൊടുക്കാനുണ്ട്. അപ്പോൾ ശരിക്കും ഈ വസ്തുവിലേക്ക് 2 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ വലതുവശത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഇതുവഴി നേരെ പോകുന്നത് നമ്മുടെ വസ്തുവിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡിന് നടുവിലായിട്ടൊരു പോസ്റ്റ് നിൽപ്പുണ്ട്. അപ്പോൾ അത് കാരണം വലിയ കാറ് ഇതുവഴി പോകത്തില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ലോറിയെല്ലാം വരുന്നത് ഇതിനെ പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വസ്തുവിലേക്ക് അങ്ങനെ ഒരു വഴിയുണ്ട്. അതായത് പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററിനകത്ത് വരുന്ന ദൂരം, ആ ഒരു ഇതിൽ നമുക്ക് ഈ വസ്തുവിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യത്തെ വഴിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളൂരേക്ക് കയറാം, മെഡിക്കൽ കോളേജിലേക്ക് പോവാം, അതുപോലെ തന്നെ കേശവാസപുരം ജംഗ്ഷനൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വസ്തുവിലേക്ക് വസ്തുവിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വന്നിട്ട് ടോട്ടല് 10 സെൻറ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ സിമൻറ്റിട്ട വഴി ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ സിമൻറ്റിട്ട വഴിയായി പോയി ഇറങ്ങാൻ പറ്റും. അതുപോലെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ പാറോട്ടോണത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ വന്നത്. കാരണം വലിയ കാറും അല്ലെങ്കിൽ ലോറിയൊക്കെ വരുന്നത് ആ റോഡ് വഴിയായിരിക്കും. നല്ല സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ, ഇവിടെ വന്നിട്ട് സ്ക്വയർ പ്ലോട്ടാണ്. ടോട്ടൽ വന്നിട്ട് 10 സെൻറ് സ്ഥലമാണ്. ഇപ്പോൾ മതിൽ കെട്ടി ഒരു ചെറിയ ഗേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ പാറോട്ടോണത്ത് കുന്നിൽ അല്ലെങ്കിൽ കുന്നംപുറം എന്നൊക്കെയാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഇവിടെ വന്നിട്ട് നോർമലി നമുക്ക് ആ വയലിൻ്റെ കരയിലാണെങ്കിൽ വസ്തുവിന് ശരിക്കും പറഞ്ഞാൽ നല്ല വിലയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലോട്ടുകൾക്ക് 16-17 ലക്ഷം രൂപ വരെയൊക്കെ വില വരാറുണ്ട്. ഇപ്പോൾ കുന്നിലൊക്കെ ആണെങ്കിൽ 11-12 ലക്ഷം രൂപയാണ് ഇവിടെ നോർമലി സെൻറ്റിന് വില വരുന്നത്. നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ടോട്ടൽ 10 സെൻറ് ഉണ്ട്. ഇതിന് 1 സെൻറ്റിന് പുള്ളി ചോദിക്കുന്ന വില 10,50,000 രൂപയാണ്. 1 സെൻറ്റിന് 10,50,000 രൂപയാണ് ചോദിക്കുന്ന വില. അപ്പോൾ ഇതിൽ നിന്ന് നെഗോഷ്യബിളായിരിക്കും കേട്ടോ. നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 10 സെൻറ് സ്ഥലമാണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറി വരുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് നടുവിൽ തന്നെ നമുക്ക് സിറ്റിയുടെ ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മാറി നിൽക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ട് വീടൊക്കെ വയ്ക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വസ്തു വന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, നമുക്ക് നേരിട്ട് വന്ന് കണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള ഒത്തിരി റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ടാവും കേട്ടോ.